മാറ്റങ്ങൾ ഏറെയാണ് ഇപ്പോ ബഡായി ബംഗ്ലാവിൽ. ഒരുപാട് മാറ്റങ്ങൾ വന്നു, പക്ഷേ മാറാൻ നിൽക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, ആ പടിയിറങ്ങി ഒരു ഒരു കിൻഡൽ എനർജി ഇങ്ങനെ വരികയാണ്. വേറൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. എന്താ തീരുമാനിച്ചിരിക്കുന്നത്? രഞ്ജിന് വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാൽ ഇംഗ്ലീഷ് പറയിപ്പിക്കരുതെന്നാണ്, ഒരൊറ്റ അക്ഷരം ഇംഗ്ലീഷ് പറയരുത്. അപ്പൊ അറിയുകയാണെങ്കിൽ തന്നെ മലയാളികൾക്ക് മനസ്സിലാവുന്ന ഒരു രീതിയിൽ വേണം. അപ്പൊ ഞാൻ ആംഗലേയം സംസാരിക്കരുത്. ഡോണ്ട് ഫോർഗെറ്റ് ഇറ്റ്. പറഞ്ഞുള്ളൂ, ഇവിടെ എനിക്ക് സംസാരിക്കാൻ പറ്റില്ലെങ്കിൽ ആരും സംസാരിക്കും? ആരും സംസാരിക്കുന്നില്ല. അതല്ല എന്റെ ശരി. നമസ്തേ. ശരിക്കും പറഞ്ഞാൽ ചില ആൾക്കാർ നമ്മളെ അത്ഭുതപ്പെടുത്തും, അവരുടെ പെർഫോമൻസ് കൊണ്ട് അത്ഭുതപ്പെടുത്തും, പെർഫോമൻസ് ഇല്ലാതെ അത്ഭുതപ്പെടുത്തും. അങ്ങനെ ഓരോരോ കാറ്റഗറി ആയിട്ടുള്ളതുണ്ട്. എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തിയ ഒരാളാണ് രഞ്ജിനി ഹരിദാസ്. ഇപ്പം ഞാൻ അത്ഭുതപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില വിഷയങ്ങൾ. ഇപ്പം ചെറുകിട വ്യവസായത്തിൻ്റെ സംസ്ഥാന സമ്മേളനം, ആങ്കറിങ് രഞ്ജിനി ഹരിദാസ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത ചെങ്ങന്നൂർ ഫെസ്റ്റ് വന്നിട്ട് ചെങ്ങന്നൂരിനെ പറ്റി അങ്ങനെ കോരമായിട്ട് പറയുന്നു. അപ്പൊ അവർക്ക് പോലും അറിഞ്ഞൂടാ, അവര് പറയുന്നത് ചെങ്ങന്നൂക്കാരി തന്നെ നോക്കിയിട്ട് ഇതൊക്കെ നടന്നതാണോ ഇവിടെ. കാര്യം ആ പ്രിപ്പറേഷൻ, പിന്നെ ആ കോൺഫിഡൻസ്, അതിന്റെ ഒരു ഹൈറ്റിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. താങ്ക് യു മുകേഷ് ഏട്ടാ. ആക്ച്വലി മുകേഷ് ഏട്ടൻ പറഞ്ഞത് ഞാൻ അവതരണം ചെയ്യാത്ത വളരെ അപൂർവമായ സാഹചര്യങ്ങളേ ഉള്ളൂ. ഒരു കുട്ടിയുടെ ജനനം അല്ലെങ്കിൽ മരണം, അത് രണ്ടുമേ ബാക്കിയുള്ളൂ. ബാക്കി ഒക്കെ ലോകത്തുള്ളത് രഞ്ജിനി ഹരിദാസ് പുതിയ രൂപത്തിൽ പുതിയ ഭാവത്തിൽ അടിപൊളിയാണ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. കോമറേനും പട്ടിക്കുട്ടീനെ കളിക്കുന്നുണ്ട്, പക്ഷെ പട്ടി ആയതുകൊണ്ട് കുഴപ്പമില്ല. പട്ടി അതുകൊണ്ട് എന്നെ അത് വിളിക്കുന്നത് എനിക്കൊരു കോംപ്ലിമെന്റ് ആയിട്ട് തോന്നാറുള്ളൂ. വളരെ നിഷ്കളങ്കയായിട്ടുള്ള ഒരു കുട്ടിയാണ് രഞ്ജിനി ഹരിദാസ് എന്ന് ഞാൻ പറയും. കാരണം റിയാലിറ്റി ഷോ നടക്കുന്ന സമയങ്ങളിൽ ഇമോഷണൽ ആവുന്ന കുറേ സ്ഥലങ്ങളുണ്ട്, അത് കുട്ടികൾ ചിലപ്പോൾ ഒന്ന് ഔട്ടാവുന്ന അല്ലേ. എന്റെ വികാരങ്ങൾ കാണിക്കാൻ എനിക്കൊട്ടും മടിയില്ല, ഞാൻ അങ്ങനെ എല്ലാത്തിനൊന്നും കരയത്തില്ല. എനിക്ക് മനസ്സ് നൊന്താ മാത്രം. ചില കുട്ടികൾക്ക് മുന്നോട്ട് പോകാൻ ആഗ്രഹമുള്ള കുട്ടികൾ ഔട്ടാവുമ്പം അവർക്ക് എന്തോ ഒരു മനസ്സ് ഇങ്ങനോ നോവും, അതൊക്കെ ആലോചിച്ചിട്ട് എന്റെ കാര്യത്തിൽ എനിക്ക് വലിയ പ്രശ്നം. അല്ല, അവർക്കൊരു സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതും കൂടി ഉണ്ടായതിനു പുറകിൽ അല്ലേ. നമ്മൾ കൂടെ നിൽക്കുന്ന ഒരു അവസരത്തിൽ അവർക്ക് വരാറില്ല, ജഡ്ജസിന് ഒന്നും ചെയ്യാൻ പറ്റില്ല, നമ്മളാണ് കൂടെ നിൽക്കേണ്ടത്. നമ്മൾ ബിഗ് ബോസിലേക്ക് വരുമ്പോ ലൈഫിൽ ഭയങ്കര മാറ്റങ്ങൾ ഉണ്ടാക്കിയ ഒരു വലിയ ബിഗ് ഷോയാണ്. അതിലെ ഒരു പ്രധാനപ്പെട്ട കലാകാരി ഇന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. ലക്ഷങ്ങൾ മുടക്കി പഠിപ്പിച്ചിട്ട് എന്താണ് ഇങ്ങനെ ലക്ഷങ്ങൾ മുടക്കി? ഡാൻസ് അറിയില്ലല്ലേ. അല്ല, ഞാൻ കാണിച്ചു കൊടുക്കാറുള്ളൂ. എന്താണ് അർച്ചയുടെ എക്സ്പീരിയൻസ്? എന്താണ് ബിഗ് ബോസ് 92 ഡേയ്സ് കഴിഞ്ഞ വെളിയിൽ ഇറങ്ങിയല്ലോ, അത് ഭയങ്കര സന്തോഷമായിരുന്നു. പെട്ടുപോന്ന് വിചാരിച്ചല്ലേ, ഇനി ഞാൻ ഇങ്ങനെ പെടുന്നു വിചാരിച്ചില്ല. രണ്ടുപേരോട് ചോദിക്കാനുള്ള വേറൊരു കാര്യം, പേളി നിങ്ങൾ എന്താ പോവായിരുന്നേ? വിളിച്ചില്ല. പേളിയുടെ അച്ഛൻ എന്നെ വിളിച്ചു. ഞാൻ മലേഷ്യയിലെ ഷോയില്ല, മലേഷ്യയിലല്ല, എവിടെ ഷോയിലായിരുന്നു അന്നത്തെ. വിളിച്ചില്ല, അപ്പൊ ഞാൻ പോയില്ല. അല്ല, ഞാൻ ചോദിക്കുന്നത് നിങ്ങള് ബിഗ് ബോസിനകത്ത് ഓരോരുത്തർക്കും ഓരോ ഓരോ കഥാപാത്രങ്ങളാണ്, ഓരോ ഇൻഡിവിജ്വാലിറ്റിയാണ്. അപ്പോ നിങ്ങള് എല്ലാവരെയും ഇങ്ങനെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യും, ഇയാൾ എന്റെ ഫ്രണ്ടാണ് എങ്കിലും ഇവനെ സൂക്ഷിക്കണം, ഇവൻ ഏത് നിമിഷവും അങ്ങോട്ട് മാറാം, ഇയാൾ മാറി എന്റെ ഫ്രണ്ടാകും, ഇങ്ങനെയുള്ള കൺഫ്യൂഷൻ ടോട്ടലായിട്ട് ഉണ്ടായിരുന്നു. കാരണം ആ ഹൗസിനകത്ത് എലിമിനേഷൻ റൗണ്ടില് നമുക്ക് ആരെങ്കിലും എലിമിനേറ്റ് ചെയ്യണം, അത് ചിലപ്പം നമ്മുടെ സുഹൃത്തുക്കൾ നമ്മളെ എലിമിനേറ്റ് ചെയ്യും, അത് നമ്മൾ ചിലപ്പോൾ അറിയില്ല. പിന്നീട് പിന്നീട് അത് ഓപ്പൺലി പറയാൻ തുടങ്ങി, അപ്പൊ ആ വിശ്വാസം പോയി. അപ്പൊ ഒരു ഫുൾ കൺഫ്യൂഷൻ ആണ് ആ വീട്ടില്. അല്ല, ബിഗ് ബോസിനെ പോലെയുള്ള ഒരു പ്രോഗ്രാമിനകത്തുള്ള ഒരു പ്രധാന ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ, അതൊന്നും നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. മനുഷ്യൻ ഏറ്റവും കൂടുതൽ ദേഷ്യം വരുന്നതും നിരാശരാകുന്നതും ഭയങ്കരമായ കുഴപ്പം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസ വഞ്ചന കാണിക്കുമ്പോഴാണ്. ബാക്കിയെല്ലാം നമ്മളിപ്പോൾ ഒരാളെ നമ്മൾ അസസ് ചെയ്ത് ഇവൻ എനിക്ക് എതിരെ വരുമെന്ന് പറഞ്ഞാൽ അയാളുടെ അടുത്ത് അങ്ങനെ വലിയ ദേഷ്യമൊന്നും വരത്തില്ല, കാര്യം നമ്മൾ എക്സ്പെക്ട് ചെയ്തു. പക്ഷെ നമ്മുടെ കൂടെ നിന്ന ആള് നീയാ എന്ന് പറയുമ്പോഴാണ് ഏറ്റവും വലിയ ശത്രുത വരുന്നത്.